ഇന്നത്തെ ഏറ്റവും പുതിയ ഇന്ത്യൻ ടു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ജൂലൈ 12 തിയേറ്ററുകളിലേക്ക് ഏറ്റവും പുതിയ ശങ്കറിന്റെ കമലഹാസൻ ചിത്രമാണല്ലോ ഇന്ത്യൻ ടു. ചിത്രം 2 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആകെ 2 ദിവസത്തെ കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഓവർസീസ് കളക്ഷൻ, ഒപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ആദ്യ ദിവസത്തേക്കുള്ള കളക്ഷൻ ഇടിവാണ് 2ാം ദിവസം. സിനിമയ്ക്ക് എല്ലാ മേഖലകളിലും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം 2,33,00,000 കളക്ഷൻ വന്ന സിനിമയ്ക്ക് 2ാം ദിവസം 1 കോടി രൂപ മാത്രമാണ് കളക്ഷൻ. അങ്ങനെ ആകെ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 3,33,00,000 എത്തപ്പെട്ട ഇന്ത്യൻ ടു വന്ന സിനിമയ്ക്ക് 2 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 25 കോടിയാണെങ്കിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന കളക്ഷൻ 2 ദിവസങ്ങൾ കൊണ്ട് 15 കോടിയിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 10 കോടി കളക്ഷനും ആദ്യ ദിവസം മാത്രം സിനിമ നേരെടുത്തതാണ്. ഇനി വിദേശ രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം സിനിമയ്ക്ക് 26 കോടി ഓവർസീസ് കളക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ 2ാം ദിവസം സിനിമയ്ക്ക് 10 കോടി രൂപ പോലും ഓവർസീസിൽ കളക്ഷൻ നേടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആകെ 2 ദിവസത്തെ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ 33 കോടിയാണ്. അങ്ങനെ ആദ്യ ദിവസം 56 കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് 2ാം ദിവസം 30 കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആകെ 2 ദിവസത്തെ ഇന്ത്യൻ ടുവിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 86 കോടി രൂപയ്ക്ക് മുകളിലാണ്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു തമിഴ് സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടു മികച്ചൊരു കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രതിദിനം കളക്ഷൻ ഇടിവ് സംഭവിക്കുന്നത്, ഒപ്പം തന്നെ സിനിമയുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവായത് സിനിമയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് ഞായറാഴ്ചത്തെ കളക്ഷനോടെ മാത്രമേ സിനിമ 100 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുകയുള്ളൂ. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സിനിമയുടെ 2ാം ഭാഗത്തിന് 250 കോടിയാണ് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ഇന്ത്യൻ 2 എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.